ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ലിപ്പ് ലൈറ്റനിങ് സ്ക്രബാണ് കേട്ടോ. ലിപ്പ് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന സ്ക്രബാണ്. എന്താണ് എക്സ്ഫോളിയേറ്റ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ലിപ്പിലൊക്കെയുള്ള ആ ഒരു ഡെഡ് സ്കിൻസൊക്കെ ഇളക്കിയിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റാക്കി എടുക്കാനും പുതിയ സ്കിൻ സെൽസ് ഉണ്ടായി വരാനും അതൊന്ന് ബ്രൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതിനെയാണ് നമ്മൾ എക്സ്ഫോളിയേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന നല്ലൊരു അടിപൊളി സ്ക്രബാണ്. പിന്നെ ഈ ഒരു ലിപ് സ്ക്രബ് തയ്യാറാക്കാൻ നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലിപ് സ്ക്രബ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ നമ്മുടെ ലിപ്പ് ലൈറ്റൺ ചെയ്യാനും മോയ്സ്ചറൈസ് വെക്കാനും ഏറ്റവും നല്ലതാണ്. പിന്നെ സൺഫ്ലവർ ഓയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് വൈറ്റമിൻ ഇ ആണ്. ഇത് നന്നായിട്ട് സ്കിന്നാണെങ്കിലും ലിപ്പാണെങ്കിലും സോഫ്റ്റ് ചെയ്ത് വെക്കും. പിന്നെ നമുക്ക് കൂടുതൽ ആളുകൾക്കും വെയിൽ കൊണ്ടിട്ടായിരിക്കും ചുണ്ട് കൂടുതലായിട്ട് കറുത്തു പോയിട്ടുണ്ടാവുക. അങ്ങനെ വെയിൽ കൊണ്ടിട്ട് ചുണ്ട് കറുക്കുന്നതൊക്കെ തടയാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. പിന്നെ നല്ല വിണ്ട് കീറിയ ലിപ്സ് അല്ലെങ്കിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ഉള്ളവർ തീർച്ചയായിട്ടും സൺഫ്ലവർ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കേണ്ടതാണ്. അവർക്ക് നല്ല മാറ്റം തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് 5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. ഞാനിപ്പോൾ അത്രയും തന്നെ എടുത്തിട്ടുണ്ട്. ഈ ഒരു സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് അതേ അളവിൽ പശുവിൻ നെയ്യോ എടുക്കുക കേട്ടോ. അതും ഇതേ റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ തന്നെ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇതില്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ചെറുനാരങ്ങ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചെടുക്കണം. വെള്ളത്തിൻ്റെ നനവ് ഒട്ടും പാടില്ല, ഉണ്ടെങ്കിൽ നമ്മുടെ ലിപ് സ്ക്രബ് പെട്ടെന്ന് കേടായിപ്പോവും. ഈ ഒരു ലിപ് സ്ക്രബ് നമുക്ക് ഒരു മാസമൊക്കെ പുറത്ത് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് യൂസ് ചെയ്യാൻ ഇത് തന്നെ മതി. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു ചെറുനാരങ്ങയുടെ തൊലി മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് തൊലി മാത്രമായിട്ട് കിട്ടുന്നത്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ കത്തി വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ ചുരണ്ടി എടുത്താലും മതി. ഈ ഒരു ലെമൺ പീല് നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് എല്ലാം കൂടുതലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസും ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ചുണ്ട് നന്നായിട്ട് നിറം വയ്ക്കാൻ നല്ലപോലെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ചുണ്ട് നന്നായിട്ട് സോഫ്റ്റായിട്ടിരിക്കാനും ചുണ്ടിന് നല്ലൊരു തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോസി ലിപ്സ് ആവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ലെമൺ പീൽ. അപ്പോൾ ചെറുനാരങ്ങയുടെ തൊലിയൊക്കെ ഞാൻ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു മുട്ടക്കുട്ടിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയും ലെമൺ പീലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് തന്നെ നമുക്ക് ധാരാളമാണ്, കുറച്ചാണെങ്കിലും വളരെയധികം റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഇനി ഇത് നമുക്ക് സൺഫ്ലവർ ഓയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ എക്സ്ഫോളിയേറ്ററാണ്. പഞ്ചസാരയാണ്, സാധാരണ വീട്ടിലുള്ള വെളുത്ത പഞ്ചസാര തന്നെ മതി. പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ മതി കേട്ടോ. നമ്മൾ ഫേസിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലാണ് പൊടിച്ചെടുക്കുന്നത്. ലിപ്പിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കാതെ ഓരോ സ്പൂണായി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നന്നാവുക. നമ്മുടെ ചുണ്ടിലുള്ള ഡെഡ് സ്കിൻ സെൽസ് നീക്കം ചെയ്യാൻ ഏറ്റവും നല്ലതാണ് പഞ്ചസാര. ഡെഡ് സ്കിൻ സെൽസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ചുണ്ടുകൾ കറുത്തിരുണ്ട പോലെ തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഡെഡ് സ്കിൻ സെൽസൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് ബ്രൈറ്റ് ആയ ഫീലും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറേശ്ശേ ആയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 5 സ്പൂണോളം പഞ്ചസാരയാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു.
ഇപ്പോൾ ഇതാ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഒരുപാട് ഓയിലി ആയിട്ടും നിൽക്കുന്നില്ല, എന്നാൽ ഒരുപാട് തിക്കായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി അല്ല. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടേണ്ടത്. ഇനി ഇത് നിങ്ങൾക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാം. നല്ല മൂടിയുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നിങ്ങൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പുറത്ത് വെച്ചിട്ട് തന്നെ ഒരു മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സൺലൈറ്റ് ഉള്ളിടത്ത് വെക്കരുത്. നമ്മൾ കൂളായിട്ടുള്ള ഒരു പ്ലേസിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, റൂമിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി. നേരിട്ട് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പഞ്ചസാരയൊക്കെ ഉരുകി പോവും. അതുകൊണ്ട് സൺലൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സാധാരണയായിട്ട് ഞാൻ ഫേസ് കാണിക്കാത്തതുകൊണ്ട് ഇതും ഞാൻ കയ്യിൽ തന്നെയാണ് കാണിച്ചു തരുന്നത്. അതിന് നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ആരും പറയരുത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഫേസ് കാണിക്കാത്തത്. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അധിക പേർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങളതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ കുറച്ച് മാത്രം എടുത്തിട്ട് നിങ്ങളുടെ ചുണ്ടിൽ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്, അതുകൊണ്ട് പതുക്കെ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കിത് ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈവിരൽ ഉപയോഗിച്ചിട്ടോ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്കിത് ലിപ്പിൽ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഫേസിലല്ലാതെ നിങ്ങളുടെ ബാക്കിയുള്ള സ്കിന്നിൽ, നിങ്ങളുടെ കയ്യിലെയും കാലിലെയും ആ ഒരു ഡെഡ് സ്കിൻസൊക്കെ കളഞ്ഞിട്ട് നല്ല നിറം വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു മസാജും കൂടെ കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ കഴുകി കളയരുത്. ഇങ്ങനെ ഒരു 3 മിനിറ്റൊക്കെ നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നിങ്ങൾ അങ്ങനെ തന്നെ വയ്ക്കുക. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം നനഞ്ഞ ഒരു തുണി ഉപയോഗിച്ചിട്ട് നിങ്ങളതൊന്ന് തുടച്ചെടുക്കുക. കഴുകി കളഞ്ഞാൽ നമ്മൾ ആ ചെയ്തതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലിപ് ബാമോ അല്ലെങ്കിൽ വാസ്ലിനോ ഒക്കെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ചുണ്ട് കൂടുതൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് വാസ്ലിൻ തന്നെയാണ്. അപ്പോൾ വാസ്ലിനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം. ഇനി വീട്ടിൽ നല്ല പശുവിൻ നെയ്യ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ലിപ് സ്ക്രബ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കറുത്ത ചുണ്ടുള്ളവരോ അല്ലെങ്കിൽ ലിപ്പിൻ്റെ നിറം കുറഞ്ഞോന്ന് തോന്നുന്നവരോ ഒക്കെ ഈ ഒരു ലിപ് സ്ക്രബ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ അതെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.